பாவமாம் கிருஷ்ண மிருகத்தினே எந்தினா காட்டாள நீதி கொண்டம்பீதுடுக்கினே ஆரையும் நோவிச்சிடாத்துரி ஏழையே கொல்லுவானல்ல நீ போராளியாயதும் பஞ்சாக்னி மத்தியே தபசு செய்தாலுமே பாவ கர்மத்தின் பிரதிக்ரியையாகுமோ பஞ்சாக்னி மத்தியே தபசு செய்தாலுமே பாவ கர்மத்தின் பிரதிக்ரியையாகுமோ பஞ்சாக்னி மத்தியே தபசு செய்தாலுமே பாவ கர்மத்தின் பிரதிக்ரியையாகுமோ ஓம் அக்னி வீலே புரோஹிதம் யஜ்ஞஸ்ய தேவ மிருத்விஜம் ஓதாரம் ரத்னதாதமம் பிரணவதாளத்திலுணருன்னிதா ஞானந்த பாவங்கள் அத்தையும் எரிச்சு கொண்டு எருந்த ஜாலமேதாக்னியா அத்வைத மந்திரங்கள் அகிலாண்ட சைதன்ய மேகம் என்னருளுன்ன பொருளா சங்கிரமம் உதய சங்கிரமம் பிரணவதாளத்திலுணருன்னிதா சாகரம் தேடுன நதிகளை போலே அம்மையை திரியுன பைதங்களை போல் சாகரம் தேடுன நதிகளை போலே அம்மையை திரியுன பைதங்களை போல் பல கோடி மாணவ குலங்கள் தேடுன ஒரு மௌன பிந்துவாய் மறையுன்னு சத்தியம் மனுஷென்ற கைகள் விளங்கிட்டு நிற்கும் விகாரங்கள் மூடும் சுரங்கள் குமீதே என் ஆத்மபோதம் தேடுன்னு வேண்டும் குருவைபவத்தின் அத்வைத வேதம் தனிமையுட ஜீவகல விடரும் ஒரு சேகலய சங்கிரமம் உதய சங்கிரமம் பிரணவதாளத்திலுணருன்னிதா அகிலாண்ட சைதன்ய மேகம் என்னருளுன பொருளா தீபம் கல்பயாமி ஓம் வாய்வாத்மனா தூபம் கல்பயாமி இவிடையொரு மனுஜெண்டு நெஞ்சமுருகுந்து அவிடையன் சாந்தனம் கனிவாய் துடிக்கும்
ഇവിടെയൊരു മനുജന്റെ നെഞ്ചമുരുകുന്നു അവിടെ എൻ സാന്ത്വനം കനിവായി തുടിക്കും ഇവിടെയൊരു മർത്യന്റെ ഗാനമുയരുന്നു അവിടെ എൻ ഹൃദയം ഒരു ശ്രുതിയായി ലയിക്കും ഒന്നാണു നാദം രാഗങ്ങൾ ജന്യം ഒന്നാണു സൂര്യൻ പലതു പ്രതിബിംബം സ്നേഹലയ സംക്രമം ഉദയ സംക്രമം പ്രണവ താളത്തിരുണരുണ്ണിതാ ഞാൻ എന്ന ഭാവങ്ങൾ അത്തയുമരിച്ചു കൊണ്ടുയരുന്ന ജാതവേദാഗ്നിയാ അദ്വൈത മന്ത്രങ്ങൾ അഖിലാണ്ട ചൈതന്യമേകമെന്നരുളുന്ന പൊരുള പുഷ്പം കൽപ്പയാമി ഓം സൂര്യാത്മനാണവതാളത്തിലുണരുന്നിതാമൃതാത്മനാ നൈവേദ്യം കൽപ്പയാ എനിക്ക് മോന്റെ ആ ശബ്ദത്തിന്റെ മാറുന്ന ഒരിതായതുകൊണ്ട് മേളി പോകുമ്പോഴത്തേക്ക് സ്ലിപ്പാവോ എന്നൊക്കെ പേടിയുണ്ടായിരുന്നു. എസ്പെഷ്യലി അനുപല്ലുവയുടെ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കുറച്ച് പ്രയാസമുള്ള ഏരിയയാണ്. അതൊന്ന് പാടാം, ജസ്റ്റ് ഒന്ന് കേൾക്കാൻ വേണ്ടേ. സാഗരം തേടുന്ന നദികളെ പോലെ അമ്മയെ തിരയുന്ന പൈതങ്ങളെ പോൽ സാഗരം തേടുന്ന നദികളെ പോലെ അമ്മയെ തിരയുന്ന പൈതങ്ങളെ പോൽ പല കോടി മാനവ കുലങ്ങൾ തേടുന്നു ഒരു മൗന ബിന്ദുവായി മറയുന്നു സത്യം മനുഷ്യന്റെ കൈകൾ വിലങ്ങിട്ടു നിർത്തും വികാരങ്ങൾ മൂടും സ്വരങ്ങൾ കുമീതെ എൻ ആത്മബോധം തേടുന്നു വീണ്ടും ഗുരുവൈഭവത്തിന്റെ അദ്വൈതവേദം തനിമയുടെ ജീവകല വിടരുമൊരു സ്നേഹലയ സംക്രമം. സാഗരം തേടുന്ന നദികളെ പോലെ അമ്മയെ തിരയുന്ന പൈതങ്ങളെ പോൽ സാഗരം തേടുന്ന നദികളെ പോലെ അമ്മയെ തിരയുന്ന പൈതങ്ങളെ പോൽ പല കോടി മാനവ കുലങ്ങൾ തേടുന്നു ഒരു മൗന ബിന്ദുവായി മറയുന്നു സത്യം മനുഷ്യന്റെ കൈകൾ വിലങ്ങിട്ടു നിർത്തും വികാരങ്ങൾ മൂടും സ്വരങ്ങൾ കുമീതെ എൻ ആത്മബോധം തേടുന്നു വീണ്ടും ഗുരുവൈഭവം. ഇത് ആരുടെ പാട്ടാണ് ശ്രീകുട്ട? എം ജി ആണ് അത് ഗംഭീരായിട്ടാണ് പാടിയിരിക്കണേ. അപ്പൊ അതിന്റെ ഫ്രീക്വൻസീസ് എന്താണെന്നുള്ളത് ചേട്ടനെ പോലെ വേറെ ആർക്കും അറിഞ്ഞാന്നുള്ള സത്യമാണ്. മാത്രമല്ല ചേട്ടൻ അതിന്റെ കമ്പോസിംഗ് സെഷനും ചേട്ടനും കൂടെ ഉണ്ടായിരുന്നു. ഈ സിനിമ മൊത്തം ഉണ്ടായിരുന്നു അദ്വൈതം. ഇതിനകത്താണല്ലോ അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണനോട് കുറെ പാട്ടുണ്ട്. അപ്പം വളരെ ഗംഭീരമായിട്ടാണ് കൈതപ്രം സാർ എഴുതിയത് കേട്ടോ. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇത് മ്യൂസിക് ഇട്ടിട്ട് എഴുതിയതല്ല. ഓ, കൈതപ്രം സാർ എഴുതിയിട്ട് ഒരു പല്ലവി ചേട്ടൻ പറഞ്ഞായിട്ടാണ് എൻ്റെ ഓർമ്മ. അതായത് തിരുവേനി ഒരു നാല് പേര് എഴുതാൻ പറഞ്ഞു. അപ്പം അദ്ദേഹം എഴുതി സംക്രമം ഉദയ സംക്രമം പ്രണവ താളത്തിലുണരുന്നത്. അപ്പം തക്ക തക്കിട്ട തക്ക തക്കിട്ട ആ താളത്തിൽ എഴുതിക്കൊള്ളാൻ പറഞ്ഞു. അദ്ദേഹം ഒന്ന് മുഴുവനായിട്ട് എഴുതി ചേട്ടനൊരു ട്യൂണ് വിട്ടു. ഇത് പ്രിയദർശന്റെ പടമാണ് അദ്വൈതം. പ്രിയം പറഞ്ഞ ഇതൊരു സംഭവം, ഒരു എന്താണ്, ഒരു ക്ലൈമാക്സിന് അടുക്കുന്ന ഒരു സംഭവമാണ്. നല്ല വേരട്ടായിരിക്കണം എന്ന് പറഞ്ഞു. അതിന്റെ ഓർക്കസ്ട്രേഷനും അങ്ങനെ തന്നെ വന്നിട്ടുണ്ട്. ടോപ്പ് ബാൻഡ് കലക്കിയിട്ട പറയാതിരിക്കാൻ പറ്റില്ല. സൂപ്പർ ആയിരുന്നു, നന്നായിരുന്നു. അപ്പൊ അതിനകത്ത് മെയിനായിട്ട് ആ തക തക്കിടയിൽ വന്ന് അടിച്ചു നിൽക്കണം. അതാണ് ഞാൻ വീണ്ടും എടുത്ത് പാടിച്ചത്. കാരണം എന്താണെന്ന് അറിയാം, നീ അത് കറക്റ്റ് ആയിട്ട് വന്നു. സാഗരം തേടുന്ന നദികളെ പോലെ അമ്മയെ തിരയുന്ന പൈതങ്ങളെ പോൽ പല കോടി മാനവ കുലങ്ങൾ തേടുന്നു ഒരു മൗന ബിന്ദുവായി മറയുന്നു സത്യം മനുഷ്യന്റെ കൈകൾ വിലങ്ങിട്ടു നിർത്തും വികാരങ്ങൾ മൂടും സ്വരങ്ങൾക്കുമീതെ എൻ ആത്മബോധം തേടുന്നു വീണ്ടും ഗുരുവൈഭവത്തിന്റെ അദ്വൈതവേദം തനിമയുടെ ജീവകല വിടരുമൊരു സ്നേഹലയ സംക്രമം. ഒരുപാട് കാര്യങ്ങൾ ഓർമ്മ വന്നു. പറഞ്ഞോണ്ടിരുന്ന അങ്ങനെ പറഞ്ഞോണ്ടേ ഇരിക്കും ഞാൻ, അതുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. എം ജി ആണ് ഇത്തരത്തിലുള്ള പാട്ടുകളൊക്കെ പാടുമ്പോഴേ ഇതൊക്കെ കേൾക്കുമ്പോൾ വലിയ നൊസ്റ്റാൾജിയാണ്.
നമ്മൾ എത്രയോ പ്രാവശ്യം കേട്ട് 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 നമുക്ക് ചെവിയിൽ ആ ശബ്ദം തന്നെയാണ് നിൽക്കണേ. ഹരി ഇന്ന് പാടിയത് അതിഗംഭീരമായെന്ന് പറയാതിരിക്കാൻ പറ്റുന്നില്ല. ഏറ്റവും ചുരുക്കി പറഞ്ഞ അതിഗംഭീരമായിരുന്നു. ഇതാണ് എനിക്ക് ഓർമ്മ വന്നത്. സംഗീതം അഭിസാഹിത്യം സാരസ്വത്യാസ്തനദ്വയം ഏകമാപാദമധുരം അന്യതാലോചനാമൃതം. അതായത് ഗാനം എന്ന് പറയുമ്പോൾ അതിൽ അതിൻ്റെ വരികളുമുണ്ട് സംഗീതമുണ്ട് അല്ലേ. സാരസ്വത്യാസ്തനദ്വയം സരസ്വതി ഭഗവതിയുടെ സ്തനങ്ങൾ പോലെയാണ്. ഏകമാപാദമധുരം എന്ന് പറഞ്ഞാൽ സംഗീതത്തിനെ പറ്റിയാണ് പറയുന്നത്. അത് പതിക്കും തോറും മധുരം തരുന്നതാണ്. അന്യതാലോചനാമൃതം സാഹിത്യം എന്ന് പറയുന്നത് അത് ആലോചിക്കും തോറും അമൃതം തരുന്നതാണ്. അപ്പോൾ അങ്ങനെ രണ്ടും കൂടെ ചേരുന്ന ഒരു വളരെ മനോഹരമായിട്ടുള്ള ഒരു ഗാനമാണ്. നീ അത് ഉൾക്കൊണ്ടു എന്നുള്ള അത് ഈ ചെറിയ പ്രായത്തിൽ ഇത് ഉൾക്കൊള്ളാൻ വളരെ ബുദ്ധിമുട്ടാണ്. മാത്രമല്ല ഇവിടെ ഒരു വേറൊരു പ്രപഞ്ചം സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ നമ്മുടെ ഞാൻ പറയാൻ വിട്ടോ ആ തൊൽക്കെ വിസ്താരയിലുള്ള അഗ്നിയും അഗ്നി പിന്നെ ഈ ഓർക്കസ്ട്രയും ഇതെല്ലാം കൂടെ വന്നപ്പോ ഒരു രോമാഞ്ചം ഉണ്ടായി. നന്നായി വരട്ടെ മോനെ. ശ്രീഹരിയുടെ ഒരു ഐ തിങ്ക് മൂന്നാലാമത്തെ പാട്ടാണ് ഞാൻ കേൾക്കുന്നത് തോന്നുന്നു. ഇതുവരെ പാടിയത് എല്ലാം ബ്രില്യൻ്റ് ആണ്. ചില വോയിസസും ചില സിംഗേഴ്സും ഫെയിൽ ആവത്തില്ല. എവറിഥിങ് പെർഫെക്റ്റ്. ഐ ലവ് യുവർ എക്സ്പ്രഷൻ. ഈ പ്രായത്തിൽ ഫീൽ എക്സ്പ്രഷൻ ഒരു പെയിൻ ഉണ്ടായിരുന്നു ഈ പ്രായത്തിൽ. ദസ് ഓൺ പെയിൻ ദ സഫറിങ് ഇൻസൈഡ് യു. അതാണ് നമ്മൾ ഇവിടെ വന്ന് തൊടുന്നത്. അമേസിങ് ശ്രീഹരി. എനിക്ക് ഐ എം എ ഫാൻ. ശരിക്കും ശരിക്കും ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് എഫിഷ്യൻ്റ് ആയിട്ട് പാടുന്ന ഒരു സിംഗർ വളരെ റെയർ ആണ്. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു.